ഈ രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെയുള്ള യാത്രയിലെ രാഷ്ട്രീയ പോരാട്ടം കടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മണിപ്പൂരാണ് ഒരു സംഘർഷവേദിയായി മാറുന്നത്. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചിട്ടുണ്ട്, തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷേ പ്രതിപക്ഷത്ത് ഈ ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ബി എസ് പിയും വൈ എസ് ആർ കോൺഗ്രസും ഒന്നും ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു ഈ അവിശ്വാസത്തെ പിന്തുണക്കില്ല എന്ന്. അതെ, ഈ ഒരു പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്ന പാർട്ടികളാണ് വൈ എസ് ആർ കോൺഗ്രസും ബി എസ് പിയും ഒക്കെ. നമുക്കറിയാം ഇന്ത്യ എന്നുള്ള പേരാണ് ആ മുന്നണിക്ക് നൽകിയിരിക്കുന്നത്. പകരം ഭാരത് എന്നുള്ള പേരിന് പ്രാമുഖ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പിയും എൻ ഡി എയും ഒക്കെ എത്തുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി പുലർത്തിയ പ്രസംഗത്തിലും ഭാരത് എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചു. മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതിനെ മാറ്റും എന്നാണ് നരേന്ദ്രമോദി ഇന്നലെ ഇവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ചില പാർട്ടികളെ ആ പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് എന്തായാലും ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. രണ്ടാമത് ബി എസ് പിയും ഇതിനെ പിന്തുണയ്ക്കില്ല. അതേസമയം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മണിപ്പൂർ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടും എന്നാണ് ബി എസ് പി അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ബിജു ജനതാദൾ, അവരും ഇപ്പോൾ തൽക്കാലം സർക്കാരിനെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, പകരം ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മൂന്ന് പാർട്ടികൾ, വൈ എസ് ആർ കോൺഗ്രസ്, ബിജു ജനതാദൾ, ബി എസ് പി എന്നീ പാർട്ടികളാണ് ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അതേസമയം ബി ആർ എസ് ഇന്നലെ ഇതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസ് കൊണ്ടുവന്ന പ്രമേയത്തെ ബി ആർ എസ് കൂടി അനുകൂലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. അത് പ്രതിപക്ഷ മുന്നണിക്ക് നേട്ടമായി. അവർ വോട്ടെടുപ്പിലും അതേ നിലപാട് സ്വീകരിച്ചാൽ ഒരു 150 വോട്ടെങ്കിലും ഈ പ്രമേയത്തെ അനുകൂലിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം.